ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു കിഡിലെ വീഡിയോ എഡിറ്റിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അവിടെയൊക്കെ ഇത് ഫേമസ് ആണിപ്പോൾ. അപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് നമുക്ക് മൊബൈലിൽ എങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഇനി കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാം റിലേറ്റഡ് ട്രെൻഡിങ് ഫോട്ടോ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വീഡിയോ എഡിറ്റർ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണും. അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളുടെ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു വീഡിയോയാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ട്രിമ്മും സ്പ്ലിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോൻ്റെ വോളിയം ഫുള്ളായിട്ട് കുറക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ വോളിയം സെലക്ട് ചെയ്തിട്ട് വോളിയം ഫുള്ളായിട്ട് കുറക്കുകയാണ്. എന്നിട്ട് ടിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഫസ്റ്റ് വന്നതിന് ശേഷം ഫസ്റ്റ് തന്നെ മ്യൂസിക് ആഡ് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ മ്യൂസിക്കിൻ്റെ സെലക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ മ്യൂസിക് ഇതാക്കിയിട്ട് മ്യൂസിക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ മ്യൂസിക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ മ്യൂസിക് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ തന്നെ ഉള്ള മ്യൂസിക്കാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു മ്യൂസിക് സെലക്ട് ചെയ്തു. അപ്പോൾ ഞാനിവിടെ ചൂസ് എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ ഞക്കെയാണ്. അപ്പോൾ ഇവിടെ എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ടിക്ക് കൊടുത്തു. അപ്പം മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പ്ലേ ആകുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണിക്കും. അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ ഫോട്ടോ എന്ന് പറയുന്നൊരു ലെയർ ഉണ്ട്. ആ ഒരു ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഗാലറി കിടക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടും. അവിടെ ഞാനിവിടെ ഫോട്ടോസ് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ കുറേ ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അഡോബ് ലൈറ്റ് റൂം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലൈറ്റ് റൂമിലുള്ള എല്ലാ ഫോട്ടോസും നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ആരോ മാർക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ ഒരു ഫോട്ടോയുടെ ഇവിടെ വന്നു. ഇനി നമുക്ക് ഷെയ്ക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഫോട്ടോൻ്റെ ഫസ്റ്റ് ഭാഗത്ത് വന്നിട്ട് ഷെയ്ക്കും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ എഫക്ട്സ് എന്ന് പറയുന്നൊരു ടൂളുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു ഇത് ഫോട്ടോ ഇതാക്കിയിട്ട് എഫക്റ്റ് കൊടുക്കുകയാണ്. ഇവിടെ എഫക്റ്റ് കുറേ എഫക്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഷെയ്ക്കിങ്ങിൻ്റെ സൂമിൻ്റെ എഫക്റ്റാണ്. ഇവിടെ സൂമിൻ എന്ന് പറയുന്നൊരു എഫക്റ്റ് ഉണ്ട്, അത് നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് തന്നെ വരിക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിവിടെ ടിക്ക് കൊടുക്കുക. സൂമിന്നാണ് ഈ ഒരു എഫക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാം. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഫോട്ടോ കട്ട് ചെയ്യണം. ഇപ്പോൾ ട്രിമ്മ് ചെയ്യണം, ഞാൻ പതിയെ ട്രിം ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ ട്രിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ട്രിം ചെയ്യാണ് ഞാൻ. എന്നിട്ട് അടുത്ത ലെയറിൽ വന്നിട്ട് ഞാൻ അടുത്ത ഫോട്ടോ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ വന്നിട്ട് വീഡിയോ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോയിൽ വന്നിട്ട് പിന്നെ ഓളിൽ വന്നിട്ട് ഞാൻ അഡോബ് ലൈറ്റ് റൂം എടുക്കുകയാണ്. അപ്പോൾ അഡോബ് ലൈറ്റ് റൂം എടുക്കാൻ വലിയ പാടൊന്നുമില്ല. എന്നിട്ട് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അഡോബ് ലൈറ്റ് റൂം എടുത്തിട്ട് ഇതിൽ ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത ഫോട്ടോയിൽ വന്നിട്ട് ഫസ്റ്റിൽ വന്നിട്ട് അടുത്ത എഫക്റ്റ് എടുക്കുക. എഫക്റ്റ് എടുത്ത ശേഷം ഇവിടെ കുറേ എഫക്ട്സും പിന്നെയുണ്ട്. അപ്പോൾ ഇതിൽ അടുത്തതായിട്ട് നമുക്ക് ജിറ്റൽ എന്ന് പറയുന്നൊരു എഫക്റ്റ് ഉണ്ട്. ജിറ്റൽ എന്നാണ് അതിൻ്റെ പേര്. ഈ ഒരു എഫക്റ്റ് വന്നിട്ട് ഫസ്റ്റ് തന്നെ വന്നിട്ട് ഈ ഒരു എഫക്റ്റ് എടുക്കുക. എന്നിട്ട് ടിക്ക് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുക. ഇപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ അപ്പോൾ നിങ്ങളിനി സ്പ്ലിറ്റ് ചെയ്യലാണ്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫോട്ടോ കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫോട്ടോക്ക് എന്തെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ക്രോപ്പോ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇവിടെ ക്രോപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ട്, സൂമിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്.
അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഫസ്റ്റത്തെ ഫോട്ടോ അതിൽ വന്നിട്ട് നമുക്ക് അടുത്തൊരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യണം ഇതിലേക്ക്. എന്നിട്ട് ഫോട്ടോയിൽ വന്നിട്ട് ഓളിൽ ക്ലിക്ക് ചെയ്തിട്ട് അഡോബ് ലൈറ്റ് റൂം എടുക്കുകയാണ് ഞാൻ. അഡോബ് ലൈറ്റ് റൂം എടുത്തതിന് ശേഷം നമ്മൾ ഇതാ ഇവിടെ കുറേ ഫോട്ടോസ് പിന്നെയുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ഇതാ ഒരു വേറൊരു ഫോട്ടോയും കൂടി ഒന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ് ഞാൻ. ഈ ഒരു ഫോട്ടോ ഞാൻ ഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഫസ്റ്റത്തെ ഒരു എഫക്റ്റിൽ വന്നിട്ട് എഫക്ട്സിൽ പോയിട്ട് ഇവിടെ അടുത്തത് ജിറ്റൽ ലെഫ്റ്റ് എന്ന് പറയുന്നൊരു എഫക്റ്റ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റിൽ വന്നിട്ട് ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇവിടെ കട്ട് ചെയ്യാം. ഈ ഒരു ഫോട്ടോ കട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് വന്നിട്ട് ഇവിടെ അടുത്തതായിട്ട് വീഡിയോ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോയിൽ പോയിട്ട് ഓളിൽ പോയിട്ട് നമ്മൾ അഡോബ് ലൈറ്റ്റൂം പിന്നെ എടുക്കുകയാണ്. എടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ഫോട്ടോ ഇതിലേക്കൊന്ന് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ഫോട്ടോ എന്ന് പറയുന്നത് ഞാൻ അടുത്ത ഒരു ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക, ടിക്കി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഫോട്ടോൻ്റെ ഫസ്റ്റ് വന്നിട്ട് ഞാൻ പതിയെ ചെയ്താൽ മതി. എന്നിട്ട് എഫക്സിൽ പോയിട്ട് ഇവിടെ അടുത്ത എഫക്റ്റ് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ജിറ്റൽ ലെഫ്റ്റും ഉണ്ട്, ഷെയ്ക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ അടുത്തത് ജിറ്റൽ ലെഫ്റ്റിൻ്റെ അപ്പുറത്തായിട്ട് ഷെയ്ക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഷെയ്ക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് വന്നിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് ടിക്ക് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തിരുത്താവുന്നേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇവിടെ ആഡ് കൊടുത്തിട്ട് ഇവിടെ ക്രോപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അടുത്ത ഫോട്ടോ ഇതാക്കാം. അപ്പോൾ അധികം പാടൊന്നുമില്ല. ഈ ഒരു ഇതിൽ ആഡ് ഫോട്ടോ എടുത്തിട്ട് വീഡിയോ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ ലെയർ എടുത്തിട്ട് നമുക്ക് ഓളി പോയിട്ട് ഒരു ഫോട്ടോ എടുക്കുക. അപ്പോൾ ഞാൻ ഓളി പോയിട്ട് ഒരു അഡോബ് ലൈറ്റ് റൂം എന്ന് പറയുന്ന അഡോബ് ലൈറ്റ് റൂം ഞാൻ തപ്പാണ്. അപ്പോൾ അഡോബ് ലൈറ്റ് റൂം എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഇതാ ഫോട്ടോസ് വന്നിട്ട് ഞാൻ അടുത്ത ഫോട്ടോ ഇതിലേക്കൊന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഈ ഒരു ഫോട്ടോ ഞാൻ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യണം, ഫസ്റ്റ് വന്നിട്ട് ഇനി അധികം എഫക്റ്റ് ഒന്നുമില്ല. അപ്പോൾ അതിന് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് സൂമിൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സൂമിൻ ചെയ്യാൻ പോകണി നമ്മളപ്പോൾ സൂമിനാണ് അടുത്തത് ചെയ്യാൻ പോണത്. അപ്പോൾ അധികം എഫക്റ്റ് ഒന്നും ഇല്ല ഇതിൽ, അതാണ് ഞാൻ സൂമിൻ ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ചെയ്യണം. ഇത് കണ്ടില്ലേ, ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഫോട്ടോ പോയിട്ട് നമുക്ക് അഡോബ് ലൈറ്റ് റൂം എന്ന് പറയുന്നൊരു ഓപ്ഷൻ എടുത്തിട്ട് അടുത്ത ഫോട്ടോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ഫോട്ടോ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ വേറൊരു ഫോട്ടോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ വേറൊരു ഫോട്ടോ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് എടുക്കാട്ടോ. അപ്പോൾ ഞാൻ അടുത്ത ഫോട്ടോ എന്ന് പറയുന്നത് ഈ ഫോട്ടോസ് ഇല്ലെങ്കിൽ നമ്മൾ ബിഫോർ എടുത്ത ഫോട്ടോസ് തന്നെ ഇതിലേക്ക് സേവ് ആക്കിയാൽ മതി. ഇപ്പോൾ ഇമ്പോർട്ടഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ഞാൻ അതിൽ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തതിന് ശേഷം ആരോ കൊടുക്കുക. ഒരു ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ഫോട്ടോയുടെ ഫസ്റ്റ് വന്നിട്ട് നമുക്ക് ഇവിടെ എഫക്റ്റീവ് പോയിട്ട് നമുക്കടുത്തത് ഇവിടെ ഷെയ്ക്കിൻ്റെ അപ്പുറത്ത് സ്ലൈഡ് റൈറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക, ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യുക, കാരണം മ്യൂസിക് തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മ്യൂസിക്കും കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മ്യൂസിക്കും കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് വന്നിട്ട് ഇനിയെന്ന് പറയുന്നത് നമുക്ക് ആ ഒരു എഫക്റ്റ്, അതായത് ഒരു ഫ്ലിക്കർ എഫക്റ്റ് കൊടുക്കാനാണ്. അപ്പോൾ അതിനായിട്ട് ഇതാക്കിയിട്ട് ഞാൻ ആ ഒരു ഭാഗം മാത്രം സെലക്ട് ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇവിടെ ഞാൻ നടന്നു വരുന്ന ഭാഗത്തു നിന്ന് എന്താ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഇവിടെ സ്പ്ലിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ഒരു വൈറ്റ് ഫ്ലിക്കർ എഫക്റ്റാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു എഫക്റ്റ് എടുത്തിട്ട് നമുക്ക് വൈറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ വൈറ്റ് എടുക്കുക. എന്നിട്ട് ആദ്യം വന്നിട്ട് ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒന്ന് കണ്ടില്ലേ, അത്രക്കും സിമ്പിളാണ് ഈ ഒരു ഇത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് വന്നിട്ട് ഇവിടെ ഒരു എഫക്റ്റ് കൊടുക്കണമെങ്കിൽ ഇവിടെ ഇതാക്കിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സ്പ്ലിറ്റ് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് കൊടുത്തിട്ട് ഈ ഒരു എഫക്റ്റ് മാത്രം എടുത്തിട്ട് ഫസ്റ്റ് വന്നിട്ട് എഫക്റ്റ് കൊടുത്തിട്ട് ബ്ലാക്ക് എഫക്റ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അധികം പാടൊന്നുമില്ല, വേഗം തന്നെ.
അപ്പോൾ ഞാൻ അധികം വീഡിയോസ് ഒന്നും പ്ലേ ചെയ്യുന്നില്ല, കാരണം കോപ്പിറൈറ്റ് വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ അധികം വീഡിയോ ഒന്നും പ്ലേ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം ഇതാക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു പ്രിവ്യൂ നമുക്ക് നോക്കാം, അതായത് ലാസ്റ്റ് പ്രിവ്യൂ കൂടി നോക്കി. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്ക് അറിയാത്തവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ സെയ്റ്റ് ആയിട്ടും കൊടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ കുറേ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് അത് ഇൻസ്റ്റഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസും അതേപോലെ തന്നെ സ്റ്റോറീസും ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.